കളരി ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്ന നിരവധിയായ ചതികളുടെ കഥകൾ ഇന്നും ആവർത്തിക്കുകയാണ്. വട്ടിൻതിരിപ്പ് കളരി സമ്പ്രദായത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏക ആചാര്യൻ പയ്യന്നൂർ തായ്നേരിയിലെ സി എസ് കളരി സംഘം സ്ഥാപകൻ പി പി നാരായണൻ ഗുരുക്കളാണ് ശിഷ്യന്റെ ചതിക്ക് ഇരയായി എന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഫോക്ലോർ അക്കാദമിയുടെ 2019 ഫെലോഷിപ്പ് നേടിയതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിനിടയിലാണ് ഗുരുക്കളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നൽകി ചതിക്കപ്പെട്ട കഥ പുറം ലോകം അറിയുന്നത്. കൈമുമ്പിൽ വിരിച്ചു നോക്കി ആടക്കൂടി അമർന്ന് മുട്ടുകളിച്ചമർന്ന് ഇടത്തേക്കാലെടുത്ത് കുടഞ്ഞു നോക്കി അമർന്ന് നടന്ന് തെരുത്ത് അറിയുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്ക വെറും ഓട്ടമല്ല, അതിൻ്റെ കൂടെ തെരുത്ത് എന്ന് പറയുന്നൊരു സംഗതി വരെ വരും. കളരിക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് പയ്യന്നൂർ തായനേരിയിലെ നാരായണൻ ഗുരുക്കൾ. നേടിയ വിദ്യ വരും തലമുറയ്ക്ക് കൈമോശം വരാതിരിക്കാൻ വർഷങ്ങളെടുത്താണ് ഇദ്ദേഹം വട്ടയംതിരിപ്പ് കളരി സമ്പ്രദായത്തിൻ്റെ ഓരോ ചുവടുകളും വായ്ത്താരികളും സസൂക്ഷ്മം എഴുതി തയ്യാറാക്കിയത്. തൻ്റെ ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചാണ് അദ്ദേഹം വട്ടയംതിരിപ്പിൻ്റെ സൂക്ഷ്മമായ ശൈലീഭേദങ്ങൾ പഠിച്ചെടുത്തത്. തൻ്റെ ഗുരുക്കന്മാരായ പീച്ചാളി നാരായണൻ ഗുരുക്കളെയും എൻ വി കൃഷ്ണൻ ഗുരുക്കളെയും കാലങ്ങളോളം പിന്തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മെയ്ത്താരി, കോൾത്താരി, അങ്കത്താരി, വെറും കൈ എന്നിങ്ങനെ കളരിയുടെ എല്ലാ മേഖലകളിലും വട്ടയംതിരിപ്പിന് അതിൻ്റെതായ സവിശേഷതയുണ്ടായിരുന്നു. തൻ്റെ കാലശേഷം ഈ സമ്പ്രദായം അന്യം നിന്നു പോകരുത് എന്ന ചിന്തയിലാണ് ഗുരുക്കൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ചുവടുകളും നീക്കങ്ങളും എങ്ങനെയാണെന്ന് വിശദമാക്കുന്ന പുസ്തകത്തിൻ്റെ രചനയിലേക്ക് കടന്നത്. ഇക്കാലത്താണ് ഗുരുക്കളുടെ അടുത്ത് ചികിത്സ പഠിക്കാനായി തളിപ്പറമ്പിൽ നിന്നുള്ള ആഷിക്കെത്തുന്നത്. ഇതിനിടയിൽ ഗുരുക്കളുമായി അടുത്ത ആഷിക് വട്ടയംതിരിപ്പിനെക്കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് എഴുതിത്തീർത്തവ കൈക്കലാക്കുകയാണെന്നാണ് ആരോപണമുയരുന്നത്. പ്രസിദ്ധീകരണത്തിനായി 80,000 രൂപയും കൈപ്പറ്റിയിരുന്നു അത്രേ. ആഷിക് എന്ന് പറഞ്ഞ ആള് എൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് വന്നേക്ക്. വേറെ പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു പുസ്തകം നിർമ്മിക്കണമെന്നില്ല ഉദ്ദേശം വന്നു. പ്രേമനാമം എൻ്റെ സംഗതികളിൽ അതുവരെ ചെയ്ത് പ്രേമനോട് പറഞ്ഞൊരു പ്രേമനത്തിൽ ഭയങ്കര തിരക്ക് പറഞ്ഞു. അതുകൊണ്ട് ആരെയും ഏൽപ്പിക്കാനാട്ടോ പറഞ്ഞു. ആഷിക്ക് പറഞ്ഞു ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആഷിക്ക് അത് ഏറ്റെടുത്തു. അന്ന് മുതൽ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. ഞാൻ പുസ്തകങ്ങളായിട്ടും കയ്യെഴുത്ത് പ്രതികളായിട്ടും ഓന് കൊടുത്തു. അതെല്ലാം ഓൻ എടുത്തു. കുറേ കാലം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, അവസാനം പുസ്തകം കിട്ടിയില്ല. പിന്നെ ആഷിക്കിന് നമ്മൾ പലതവണ വിളിപ്പിച്ചു നോക്കി, ഒന്നും ശരിയായില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഗുരുക്കളുടെ ശിഷ്യന്മാരും മറ്റും മുൻകൈയെടുത്ത 2018 February 11 പുസ്തകം പ്രകാശനം നടത്തുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. പോസ്റ്ററിൽ വയ്ക്കുന്നതിന് കവർ ചിത്രം ആവശ്യപ്പെട്ടപ്പോൾ ആഷിക് അയച്ചു നൽകിയതിൽ രചയിതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പ്രസാധകരോട് അന്വേഷിച്ചപ്പോഴാണ് ഗുരുക്കൾ അച്ചടിക്കാൻ നൽകിയ പുസ്തകമല്ല പ്രസിദ്ധീകരിക്കുന്നതെന്നും അദ്ദേഹത്തെക്കുറിച്ച് പത്രമാസികകളിൽ വന്ന ഫീച്ചറുകൾ, പയ്യന്നൂരിലെ വിവിധ ക്ഷേത്രങ്ങളുടെ കുറിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ സോവനീറാണ് പ്രസിദ്ധീകരിക്കാൻ നൽകിയതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ പുസ്തക പ്രകാശനം മാറ്റിവെക്കുകയായിരുന്നു. മധ്യസ്ഥരുടെ ഇടപെടലിൽ ഗുരുക്കളിൽ നിന്നും വാങ്ങിയ തുക തിരികെ നൽകിയെങ്കിലും കയ്യെഴുത്ത് പ്രതി നൽകിയിരുന്നില്ല. അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് ആഷിക്ക് ഗുരുക്കളോട് പറഞ്ഞത്. ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചതിന്റെ അഭിനന്ദന പ്രവാഹത്തിനിടയിലാണ് ഗുരുക്കളുടെ വർഷങ്ങളുടെ പരിശ്രമത്തിൽ തയ്യാറാക്കിയ പുസ്തകത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയാകുന്നത്. വട്ടയംതിരിപ്പ് എന്ന് പറയുന്ന വളരെ സവിശേഷമായിട്ടുള്ള ഒരു കളരിവിദ്യയുടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ആചാര്യനാണ് പി പി നാരായണൻ ഗുരുക്കൾ. അദ്ദേഹത്തിൻ്റെ 10-75 വർഷക്കാലത്തെ ജീവിതം പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ടും പലയിടത്ത് താമസിച്ചിട്ടും അദ്ദേഹം കൈവശപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വട്ടയംതിരിപ്പ് എന്ന് പറയുന്ന കളരിവിദ്യ. ശരിക്കും കേരളത്തിലെ വടക്കേ മലബാറിൽ നമ്മൾ അഭ്യസിക്കുന്ന പലതരത്തിലുള്ള കളരിവിദ്യയിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാണ് ഈ വട്ടയംതിരിപ്പ്. അത് ഇന്ന് അതിൻ്റെ ചുവടുകളും വഴക്കങ്ങളും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയുന്ന ഒരേ ഒരാൾ പി പി നാരായണൻ ഗുരുക്കളാണ്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരമായി അദ്ദേഹം ഒരു പുസ്തകം രചനയിലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാർക്കും പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അറിയുന്നത് മുഴുവനും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നാരായണ ഗുരുക്കൾ ഒരു വലിയ 2-3 ഡയറികളിലായിട്ട് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കഴിഞ്ഞ എത്രയോ കാലമായിട്ട് അദ്ദേഹം എഴുതി വരികയായിരുന്നു. അതിനിടയിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ അക്കാലത്ത് ഈ കളരി വൈദ്യം, കളരി ചികിത്സ പഠിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള
ആഷിക് എന്ന് പറയുന്ന പട്ടുവത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം നാരായണ ഗുരുക്കളുടെ കൂടെ ചേർന്ന് പലതും പഠിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഇതിൻ്റെ പ്രസാധന ചുമതല ഏറ്റെടുക്കുന്നത്. നേരത്തെ നാരായണ ഗുരുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകുത്തുകളും അതുപോലെ തന്നെ അദ്ദേഹം പലയിടങ്ങളിലും അവതരിപ്പിച്ച പേപ്പറുകളെല്ലാം എഴുതി തയ്യാറാക്കിയിരുന്നത് ഞാനായിരുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ മൂലം അക്കാലത്ത് എനിക്ക് ഈ ഗുരുക്കളുടെ ഈ ഗ്രന്ഥരചനയിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് ആഷിക് ഇത് താൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കയ്യെഴുത്തു പ്രതികളും അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പ്രസാധനത്തിൻ്റെ തൊട്ട് തലേന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുസ്തകമല്ല യഥാർത്ഥത്തിൽ പ്രകാശനത്തിന് വേണ്ടി ആഷിക് തയ്യാറാക്കിയത് എന്ന്. അത് നാരായണനെ കുറിച്ചിട്ട് നേരത്തെ പല പത്രങ്ങളിലും വന്നിട്ടുള്ള ഫീച്ചറുകൾ, അതുപോലെ പയ്യന്നൂരിലെ വിവിധ ക്ഷേത്രങ്ങളെ 10-15 ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദാംശങ്ങൾ, ചില ചിത്രങ്ങൾ ഇവയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു സ്മരണിക രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ആഷിക് തയ്യാറാക്കിയിരുന്നത്. നാരായണ ഗുരുക്കൾ യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ള വട്ടയന്തിരിപ്പിനെ കുറിച്ചിട്ടുള്ള ഈ 2-3 പുസ്തകങ്ങൾ, മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാണ് അക്കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായില്ല. തിരിച്ച് അതിന് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാങ്ങിയിട്ടുള്ള 80,000 രൂപ നാരായണ ഗുരുക്കൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ തിരിച്ചേൽപ്പിക്കണമെന്നുമാണ് ഞങ്ങൾ ഈ കളരിയുമായി ബന്ധപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത്. വട്ടയന്തിരിപ്പ് എന്ന അത്യപൂർവമായ കളരി സമ്പ്രദായത്തെക്കുറിച്ചുള്ള പുസ്തകം ഇനിയൊരിക്കലും ഗുരുക്കൾക്കെന്നല്ല ആർക്കും എഴുതി വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ പുസ്തകം വീണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഗുരുക്കളുടെ ശിഷ്യന്മാരും ബന്ധുക്കളും നാട്ടുകാരും ഞായറാഴ്ച രാവിലെ 10 തായിനേരിയിലെ CS കളരി സംഘത്തിൽ ഒത്തുചേരുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.